അങ്ങനെ രാജസ്ഥാന് തുടർച്ചയായ മൂന്നാം പരാജയം. സഞ്ജു ആരാധകരെയും രാജസ്ഥാൻ ആരാധകരെയും സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശ നിറഞ്ഞ മറ്റൊരു രാത്രി കൂടി. മികച്ച തുടക്കം ലഭിച്ചിട്ടും രാജസ്ഥാൻ മധ്യനിര ഒരിക്കൽ കൂടി മത്സരം മറന്നപ്പോൾ 149 എന്ന സ്കോറിൽ എത്താനേ രാജസ്ഥാന് സാധിച്ചുള്ളൂ. 11 ഓവറിൽ 100 കടന്ന ടീമാണ് പിന്നീട് ഈ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത്. ലിവിസും ജയ്ഷ്വാലും നൽകിയ മികച്ച തുടക്കം മുതലാക്കാൻ പിന്നീട് വന്ന രാജസ്ഥാൻ ബാറ്റർമാർക്കാർക്കും കഴിഞ്ഞില്ല. രാജസ്ഥാൻ ഉയർത്തിയ 150 റൺസ് വിജയ ലക്ഷ്യം 3 ഓവറോളം ബാക്കി നിർത്തി ബാംഗ്ലൂർ അനായാസമായി മറികടക്കുകയും ചെയ്തു. മത്സരത്തിലേക്കെത്തുമ്പോൾ ചേസിൽ പൂർണ്ണമായും ബാംഗ്ലൂർ തുടക്കം മുതലേ ആധിപത്യം നേടുകയായിരുന്നു. ഇടയ്ക്ക് ലഭിച്ച ബ്രേക്ക് ത്രൂകൾ മുതലാക്കാൻ രാജസ്ഥാൻ ബോളർമാർക്കും കഴിയാതെ പോയി. മത്സരത്തിൽ ആരാധകരിൽ ഏറ്റവും കൂടുതൽ കൗതുകമുയർത്തിയത് മോറിസ് മാക്സ്വെൽ ഫൈറ്റായിരുന്നു. നമുക്കറിയാം IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുകയായ 16 കോടി നൽകിയാണ് മോറിസിനെ രാജസ്ഥാൻ സ്വന്തമാക്കിയത്. എന്നാൽ സീസന്റെ രണ്ടാം പാദത്തിലേക്ക് എത്തുമ്പോൾ തീർത്തും നിരാശാജനകമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. മിക്ക മത്സരങ്ങളിലും അദ്ദേഹം റൺസ് വഴങ്ങി. വളരെ അഗ്രസീവാണ് മോറിസ്, പ്രത്യേകിച്ച് റൺസ് വഴങ്ങുമ്പോൾ. കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദിന്റെ യുവതാരമായ അഭിഷേക് ശർമ്മ തനിക്കെതിരെ ബൗണ്ടറി നേടിയപ്പോൾ അദ്ദേഹം അഭിഷേക് ശർമ്മയെ സ്ലഡ്ജ് ചെയ്തിരുന്നു. ഇന്ന് അദ്ദേഹം പ്രകോപിപ്പിക്കാൻ നോക്കിയതാകട്ടെ ഗ്ലെയിൻ മാക്സ്വെലിനെയും. ഗ്ലെയിൻ മാക്സ്വെൽ മോറിസ് കോണ്ടസ്റ്റ് വന്നപ്പോഴേ കമന്റേറ്റേഴ്സ് പറഞ്ഞു മാക്സ്വെല്ലിനെതിരെ മികച്ച റെക്കോർഡാണ് മോറിസിനുള്ളതെന്ന്. ശ്രീഹർ ഭരത്തിന്റെ വിക്കറ്റ് ഫിക്സ് നേടിയതോടെ 16 ഓവർ സഞ്ജു മോറിസിന് നൽകുന്നു. ആദ്യ പന്ത് മാക്സ്വെൽ സിക്സ്, അപ്പോഴേ മോറിസിന്റെ വക സ്ലെഡ്ജിംഗ്. പിന്നെ ആ ഓവറിൽ കണ്ടത് പഴയ മാക്സിയെ. ഇടയ്ക്ക് മോറിസ് എന്ന ബോളറെ ഈഗോ കീഴടക്കി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഡിഫൻസിലേക്ക് പോകുന്നേയില്ല, തുടർച്ചയായി ഷോർട്ട് ബോളുകൾ എറിയുന്നു മാക്സ്വെല്ലിനെതിരെ. എങ്ങനെയും മാക്സിയുടെ വിക്കറ്റ് നേടണമെന്ന വാശി, പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല. ഫോമിലായ മാക്സ്വെൽ എത്രത്തോളം അപകടകാരിയാണെന്ന് നമുക്കറിയാം. ഇത്തരം സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ എഡ്ജ് എടുക്കുന്ന പന്തുകൾ പോലും ബൗണ്ടറി കടക്കും. അതുകൊണ്ട് തന്നെ വിജയം മാക്സിക്ക് തന്നെയായിരുന്നു. ഒരു സിക്സും 3 ബൗണ്ടറിയും. ആ ഓവറിൽ തന്നെ മാക്സി ബാംഗ്ലൂർ സ്കോർ രാജസ്ഥാന്റെ ഒപ്പം എത്തിച്ചു. ഓരോ ഓവറിൽ മോറിസിനെതിരെ മാക്സി നേടിയത് 22 റൺസ്. മോറിസ് മറക്കില്ല ഈ രാത്രി. പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതിരുന്ന മനുഷ്യനെ സ്ലെഡ്ജ് ചെയ്ത് ഓരോ ഓവർ മുഴുവൻ അടി വാങ്ങുക. ഈ സീസണിലേക്ക് എത്തുമ്പോൾ കണ്ടത് ആ പഴയ മാക്സ്വെല്ലിനെ തന്നെയായിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ മോശം ഫോമിനെ തുടർന്ന് സെവാഗിന്റെ ഉൾപ്പെടെ പരിഹാസം IPL കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മാക്സിക്ക്. എന്നാൽ RCBയിലൂടെ വീണ്ടും IPL തന്റെ പ്രസക്തി മാക്സ്വെൽ അറിയിച്ചു. തുടർ വിജയങ്ങളിലൂടെ 14 പോയിന്റുമായി ബാംഗ്ലൂർ പ്ലേ ഓഫ് ഏകദേശം സേഫ് ആക്കിയിരിക്കുന്നു. അടുത്ത 3 മത്സരങ്ങളിൽ ഒരെണ്ണം ജയിച്ചാൽ തന്നെ ബാംഗ്ലൂർ പ്ലേ ഓഫ് ഉറപ്പിക്കും.